പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അനാവശ്യമായി ബാങ്കുകൾ പണം എടുത്തു പോകുന്നു എന്ന പരാതി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. പലപ്പോഴും നമ്മൾ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്ക് ഒന്ന് പരിശോധിക്കുമ്പോൾ 30, 40, 50, 100 രൂപ പല സമയങ്ങളിലായി ബാങ്കുകൾ അതിൽ നിന്ന് കുറച്ചിട്ടുണ്ടാകാം. എന്തിനാണ് ഇത്തരത്തിൽ പണം എടുത്തു പോയത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയൊന്നും നമുക്ക് ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളുടെ അറിവിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. ബാങ്കുകൾ അക്കൗണ്ടുകളിൽ നിന്ന് പല കാരണം കൊണ്ട് അവർ പണം എടുക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ATM സെൻറ്ററുകൾ, ATM കാർഡുകൾ എന്നിവയുടെ ഉപയോഗമെന്ന് പറയുന്നത്. ഇത് പലപ്പോഴും ആളുകൾ കരുതിയിരിക്കുന്നത് തീർത്തും സൗജന്യമായിട്ട് ഏത് സമയവും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, സർവീസാണ് എന്നാണ്. എന്നാൽ ബാങ്കുകൾ പൂർണ്ണമായി സൗജന്യമായി നൽകിയിരിക്കുന്ന സർവീസല്ല ATM സെൻറ്ററുകളിൽ നിന്ന് പണം പിൻവലിക്കുന്നതും അതോടൊപ്പം തന്നെ ATM കാർഡുകൾ ATM സെൻറ്ററുകളിൽ ഇട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ചില മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളും കൃത്യമായിട്ട് ഇതിന് അവർ വച്ചിട്ടുണ്ട്. അതായത് SBIയുടെ മാനദണ്ഡ പ്രകാരം നിങ്ങൾ ഒരു മെട്രോ നഗരത്തിലാണ് ATM കാർഡ് ATM സെൻറ്ററുകളിൽ എത്തി ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് പരമാവധി ഒരു മാസം 8 തവണ മാത്രമാണ് ഉപയോഗിക്കാൻ സൗജന്യമായിട്ട് അനുവദിക്കുകയുള്ളൂ. 5 തവണ അത് SBIയുടെ ATM സെൻറ്ററുകളിലും 3 തവണ മറ്റുള്ള ATM സെൻറ്ററുകളിലും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാം. ഇത് ബാലൻസ് ചെക്കിംഗ്, അതോടൊപ്പം തന്നെ പണം പിൻവലിക്കൽ, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉപയോഗത്തിൽ പെടും. അതോടൊപ്പം തന്നെ മെട്രോ നഗരങ്ങളിൽ അല്ല എങ്കിൽ പരമാവധി 10 തവണയാണ് സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഇതിൽ 5 തവണ അതത് ATMകളിലും അതോടൊപ്പം തന്നെ 5 തവണ മറ്റുള്ള ATMകളിലും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാം. എന്നാൽ ഇതിൽ കൂടുതൽ തവണ ഒരു മാസം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് 20 രൂപയും അതോടൊപ്പം തന്നെ GST നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് അവർ എടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ATM സെൻറ്ററുകൾ കൃത്യമായിക്കൊണ്ട് അനാവശ്യമായി ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇത്തരത്തിൽ പണം നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതുപോലെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യമാണ് മതിയായ ബാലൻസ് ഇല്ലാതെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ 1000 രൂപ പിൻവലിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അക്കൗണ്ടിൽ 800 രൂപ മാത്രമാണ് ഉള്ളത് എങ്കിൽ ഈ ഒരു ഇടപാടിനും 20 രൂപയും പ്ലസ് GST നിങ്ങൾ ഫൈനായിക്കൊണ്ട് അതല്ലെങ്കിൽ അവർ നൽകുന്ന സർവീസിന് ബാങ്കുകളിലേക്ക് അടവാക്കേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അനാവശ്യമായി ബാങ്കുകൾ പണം എടുത്തു പോകുന്ന കുറച്ച് സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അതായത് ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ മെട്രോ നഗരങ്ങളിലാണ് ATM കാർഡുകൾ ഉപയോഗിക്കുന്നത്, ATM സെൻറ്ററുകൾ ഉപയോഗിക്കുന്നത് എങ്കിൽ പരമാവധി 8 തവണ മാത്രം ഉപയോഗിക്കുക. ഇനി മെട്രോ നഗരങ്ങളിലല്ല എങ്കിൽ 10 തവണ ഉപയോഗിക്കുക. ബാലൻസ് അറിയുക, അതോടൊപ്പം തന്നെ മറ്റു ഇടപാടുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പണ ഇടപാടുകളും പണം വിഡ്രോ ചെയ്യുകയല്ലാത്ത എല്ലാവിധ ഇടപാടുകളും നമുക്ക് മൊബൈലിലെ ഒഫീഷ്യൽ ആപ്പുകളിലൂടെ ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് സൗജന്യമായിട്ടാണ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൽ ബാലൻസ് അറിയുന്നതിനും ബാലൻസ് നോക്കുന്നതിനും പ്രത്യേകമായിട്ട് അധികമായി പണം നൽകേണ്ടി വരുന്നില്ല. എന്നാൽ ATM സെൻറ്ററുകളിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഈ പറയുന്ന മാനദണ്ഡങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ അതിന് അധികമായി പണം അടവാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ATM സെൻറ്ററുകളിൽ നിന്ന് പണം വിഡ്രോ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ എത്രയാണ് അക്കൗണ്ടിൽ ഉള്ളത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം വരുത്തിയിട്ട് വേണം പണം പിൻവലിക്കാൻ ശ്രമിക്കാൻ. അതല്ലാതിരുന്നാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇല്ല എങ്കിൽ അതിന് 20 രൂപ പ്ലസ് GST നൽകേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ ഏറെ ഉപകാരപ്രദമായ നിങ്ങളുടെ നിത്യജീവിതത്തിൽ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, അതോടൊപ്പം തന്നെ ബന്ധുക്കൾക്ക്, നിങ്ങളുമായി അടുത്തു നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇതൊന്ന് പങ്കുവെച്ച് കൊടുക്കുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.